സാധാരണ നേരത്തേക്ക് ഈ കാലവർഷം എത്തുമ്പോൾ അത് പതിവുള്ളതാണ്. അത് വരട്ടെ, നമുക്ക് വലിയ ജാഗ്രതയുടെ ഒന്നും ആവശ്യമില്ല. ഈ പകർച്ചപ്പനിയും മറ്റുമാണ് അന്ന് പ്രതിരോധിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ കഴിഞ്ഞ ചില വർഷങ്ങളിലെ അനുഭവങ്ങളിലാണല്ലോ നമ്മൾ കൂടുതൽ ജാഗ്രത പാലിക്കുകയും മുന്നറിയിപ്പ് നൽകുകയും ഒക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ മഴയുണ്ടാകും എന്ന മുന്നറിയിപ്പ് അത് തുടരുന്നുണ്ട്. കാലവർഷം എത്തുകയാണ്, എത്രത്തോളം ശക്തിപ്പെടാനാണ് സാധ്യത? കാലവർഷം ഇതിനോടകം തന്നെ ബംഗാൾ ഉൾക്കടലിൽ ആൻഡമാൻ ദ്വീപിൽ എത്തിയിട്ടുണ്ട്. അത് തന്നെ ഒരു അഞ്ചാറ് ദിവസം മുന്നെയാണ്. സാധാരണഗതിയിൽ ആൻഡമാൻസിൽ കാലവർഷം എത്തുന്നത് ഏകദേശം മെയ് 20-21 അടുപ്പിച്ചാണ്. അത് കഴിഞ്ഞിട്ട് ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞിട്ടാണ് കേരളത്തിൽ കാലവർഷം എത്തുന്നത്. പൊതുവേ ജൂൺ 1-നോടടുപ്പിച്ച് അല്ലെങ്കിൽ മെയ് 30, ജൂൺ 1 ആ ഒരു പാറ്റേണിലാണ് കാലവർഷം എത്താറുള്ളത്. പക്ഷേ ചില ODSൽ നേരത്തെ മെയ് 18-നും അല്ലെങ്കിൽ ജൂൺ 16-നും ഒക്കെ കാലവർഷം എത്തിയ ചരിത്രമുണ്ട്. പക്ഷേ ഇപ്പം ഈ കാലവർഷത്തിൻ്റെ ആ ഒരു മഴയല്ല കേരളത്തിൽ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കാലവർഷം എന്ന് പറയുന്നത് മഴ മാത്രമല്ല, മഴ ഈ തെക്ക് പടിഞ്ഞാറൻ കാറ്റിൻ്റെ വേഗത കൂടി അറബിക്കടലിൻ്റെ കിഴക്ക് ഭാഗത്ത് വർദ്ധിച്ചാൽ മാത്രമേ അത് കാലവർഷമായിട്ട് കണക്കാക്കാൻ പറ്റുകയുള്ളൂ. കാലവർഷം അതുകൊണ്ടാണ് അതിനെ തെക്ക് പടിഞ്ഞാറൻ കാറ്റെന്ന് കാറ്റ് ഈ മഴ കൊണ്ടുവരുന്നത് കൊണ്ടാണ് അതിനെ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം എന്ന് പറയുന്നത്. അപ്പം തെക്ക് പടിഞ്ഞാറൻ കാറ്റൂടെ ശക്തിപ്പെട്ടാൽ മാത്രമേ ഒരു പക്ഷേ കേരളത്തിൽ മൺസൂൺ ഓൺസെറ്റ് ഓവർ കേരള എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ തന്നെ ഉണ്ട്. അതിൽ കാറ്റിൻ്റെ കൂടെ ശക്തി അല്ലെങ്കിൽ കാറ്റിൻ്റെ ഡയറക്ഷൻ ആ ഒരു 1.5 കിലോമീറ്റർ ഉയരത്തിൽ കാറ്റിൻ്റെ ശക്തി ഒരു 30 കിലോമീറ്റർ പെർ അവറിന് മുകളിൽ പോവുക, അത് ഒരു എൻ്റയർ ഡെപ്തിൽ വ്യാപിക്കുക, ഇതൊക്കെ കണക്കിലെടുത്താണ് നമ്മുടെ കാലവർഷം കേരളത്തിലെത്തിയോ എത്തുന്നത് ഡിക്ലെയർ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം ഇതുവരെ കേരളത്തിൽ ഇല്ല. ഇപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ 1-2 ദിവസമായിട്ട് കിട്ടുന്ന മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേനൽമഴയും വേനൽമഴയിൽ നിന്ന് കാലവർഷ സമയത്തേക്കുള്ള ട്രാൻസിഷൻ പീരീഡ് ആണ്. ഈ സമയത്ത് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ആസാനി ചുള്ളിക്കാറ്റ് ബംഗാൾ ഉൾക്കടലിൽ ഉണ്ടായിരുന്നു. അതാണ് കാലവർഷത്തിൻ്റെ വരവിനെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്ത് സ്പീഡിലാക്കിയത്. അതാണ് കാലവർഷത്തിൻ്റെ കാറ്റിനെ ഒന്ന് വേഗത്തിൽ ആൻഡമാൻ ഉൾക്കടലിലേക്ക് വലിച്ചുകൊണ്ട് വന്നത്. അത് പക്ഷേ തമിഴ്നാട് തീരപ്രദേശ അല്ലെങ്കിൽ ആന്ധ്രാ തീരത്ത് കയറി അതിൻ്റെ ഒരു സ്ഫുരണങ്ങൾ ഇപ്പോഴും കർണാടക ആന്ധ്രാ തീരപ്രദേശങ്ങളിൽ ഒരു ട്രഫായിട്ട് ഒരു ന്യൂനമർദ്ദ പാത്തിയായിട്ട് നിലനിൽക്കുന്നുണ്ട്. ആ 1-2 സാഹചര്യങ്ങൾ കാരണമാണ് കേരളത്തിൽ മഴ ഈ 1-2 ദിവസങ്ങളിൽ കൂടി നിന്നത്. പക്ഷേ ഇന്നോടുകൂടി കേരളത്തിൻ്റെ ഓഫ്ഷോർ അല്ലെങ്കിൽ ലക്ഷദ്വീപ് സിയോടെ കേന്ദ്രീകരിച്ച് ഒരു അപ്രയർ സർക്കുലേഷൻ അതായത് ചക്രവാത ചുഴി രൂപത്തിൽ ആ ചക്രവാത ചുഴി കിട്ടുന്ന മഴ ഒന്ന് കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ള സാധ്യതയാണ്. അടുത്ത 1-2 ദിവസം കൂടി ഈ ഒരു മഴമേഘങ്ങളുടെ സാന്നിധ്യവും ഈ വ്യാപകമായ മഴയുടെ ഒരു സാഹചര്യവും കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു ചക്രവാത ചുഴിയും കൂടെ രൂപപ്പെട്ടതുകൊണ്ടാണ്. പക്ഷേ അപ്പോഴും മൺസൂൺ എത്തിച്ചേരാൻ വീണ്ടും കുറച്ച് സമയമെടുക്കുമെന്നാണ് ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ. അങ്ങനെ വരികയാണെങ്കിൽ ഈ ഒരു സ്പെല്ല് 20 ഒരു മഴ കുറയുന്ന ഒരു കുറച്ച് ദിവസം അതിനുശേഷം ഈ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചതുപോലെ 27-നോടടുപ്പിച്ചായിരിക്കും അല്ലെങ്കിൽ 27-ന് ശേഷമായിരിക്കും പിന്നീടൊരു വലിയ മഴ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിട്ടുള്ളത്. അപ്പം ഈ ഒരു സ്പെല്ല് കഴിഞ്ഞാൽ ഒരു ബ്രേക്ക് പോലെ മഴ കുറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം. പക്ഷേ ഈ അറബിക്കടലിൽ ഇപ്പോൾ ലക്ഷദ്വീപിനൊരു സമീപത്ത് അല്ലെങ്കിൽ കിഴക്കൻ അറബിക്കടലിൽ രൂപം കൊണ്ടുള്ള ചക്രവാത ചുഴി എങ്ങനെ പ്രതികരിക്കുന്നു, അത് കൂടുതൽ ഇന്റൻസിഫൈ ചെയ്യുവോ എന്നതിനെയൊക്കെ അടിസ്ഥാനമാക്കിയായിരിക്കും അടുത്ത മൺസൂണിൻ്റെ വരവും ഒക്കെ നിർണ്ണയിക്കപ്പെടുന്നത്.